നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായാൽ ബി ജെ പി കേരള ഘടകത്തിന് കേന്ദ്രം നൽകുന്നത് വലിയ പരിഗണനകളാകുമെന്ന് സൂചന. കേരള ബി ജെ പിയിൽ നിന്ന് കൂടുതൽ പേർ കേന്ദ്രമന്ത്രിസഭയിലെത്തുമെന്നും സൂചനയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിലും കേരള നേതാക്കളെ കൂടുതലായി പരിഗണിക്കും. നിലവിൽ എ പി അബ്ദുള്ളക്കുട്ടി മാത്രമാണ് കേന്ദ്ര ഭാരവാഹിത്വത്തിലുള്ളത്. അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേന്ദ്രമന്ത്രിസഭയിലും പാർട്ടിയിലും പുനഃസംഘടന നടത്താനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. അസമിൽ ഭരണം നിലനിർത്തുകയും പുതുച്ചേരിയിലെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്നതുമാണ് ബി ജെ പിയുടെ അവകാശവാദം. തമിഴകത്ത് അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പോലും പ്രതിപക്ഷത്തെ പിളർത്തി സർക്കാരുണ്ടാക്കാം എന്നതാണ് അമിത്ഷാ മെനയുന്ന ചാണക്യതന്ത്രം. കേരളത്തിൽ 10 സീറ്റുകൾ ലക്ഷ്യം വച്ചാണ് ഇപ്പോൾ ബി ജെ പി കളത്തിൽ ഇറങ്ങുന്നത്. മഞ്ചേശ്വരം, കാസർഗോഡ്, കോഴിക്കോട്, നോർത്ത്, പാലക്കാട്, മലമ്പുഴ, തൃശൂർ, മണലൂർ, കൊടുങ്ങല്ലൂർ, തൃപ്പൂണിത്തുറ, കോന്നി, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ ബി ജെ പിയുടെ കേന്ദ്ര നിരീക്ഷകരും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൈന്ദവ വോട്ടുകൾക്ക് പുറമേ ക്രൈസ്തവ വോട്ടുകൾ കൂടി ലക്ഷ്യമിടുന്ന തരത്തിലാണ് ബി ജെ പി പ്രചരണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ് യാത്രയിൽ തന്നെ ക്രൈസ്തവ സഭാ നേതൃത്വവുമായുള്ള ചർച്ചകളും തുടരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കെ സി ബി സി അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി. കൊച്ചിയിലെ കത്തോലിക്ക സഭാ ആസ്ഥാനമായ പി ഒ സിയിലെത്തിയിരുന്നു കൂടിക്കാഴ്ച. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനപ്രിയരായ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും ഇതിനകം തന്നെ ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് ഇതിനകം തന്നെ 20 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഇനി പ്രഖ്യാപനത്തിന്റെ ആവശ്യം മാത്രമേയുള്ളൂ. മെട്രോമാൻ ഇ ശ്രീധരൻ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശ്രീധരൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും തട്ടകം സ്വന്തം നാട്ടിലാകണമെന്നതാണ് അദ്ദേഹത്തിന്റെ താൽപ്പര്യം. ഇതിൽ പൊന്നാനിയായിരുന്നു ശ്രീധരന് നോട്ടം. അതല്ലെങ്കിൽ ബി ജെ പി ശക്തി കേന്ദ്രമായ ഷൊർണൂരിൽ ഒരു കൈ നോക്കാമെന്ന അഭിപ്രായവും അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ പാലക്കാട്ടെ ബി ജെ പിക്ക് അദ്ദേഹത്തെ പാലക്കാട്ട് മത്സരിപ്പിക്കാനായിരുന്നു താല്പര്യം. നിർബന്ധം കാരണം ശ്രീധരൻ അർത്ഥസമ്മതം മൂളിയതായി നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും കേന്ദ്ര നേതൃത്വം ഈ നിർദ്ദേശമെല്ലാം തള്ളിക്കളയുകയായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ ശ്രമം അദ്ദേഹത്തെ തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കണമെന്നത് തന്നെയാണ്. കൊച്ചി മെട്രോയുടെയും പാലാരിവട്ടം പാലത്തിൻ്റെയും പേരിൽ ശ്രീധരനുള്ള സൽപ്പേര് കൂടുതൽ പ്രയോജനപ്പെടുക എറണാകുളം മേഖലയിലായിരിക്കും എന്നതാണ് നേതൃത്വത്തിൻ്റെ നിരീക്ഷണം. ബി ജെ പിക്ക് തൃപ്പൂണിത്തുറയിൽ 30,000 വോട്ടുകൾ ഉണ്ടെന്നിരിക്കെ ശ്രീധരന്റെ ഇമേജ് കൂടിയാകുമ്പോൾ വിജയം ഉറപ്പാണെന്നാണ് കണക്കുകൂട്ടുന്നത്. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 300,000+ വോട്ട് നേടിയ രാജ്യസഭാംഗം കൂടിയ സുരേഷ് ഗോപി കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും ഇത്തവണ മത്സരത്തിനില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. സമ്മർദ്ദം കൂടുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കാഞ്ഞിരപ്പള്ളിയിലാകും അദ്ദേഹം കളത്തിലിറങ്ങുക എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കണമെന്നതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യം. കഴിഞ്ഞ തവണ ഈ മണ്ഡലത്തിൽ 2 സ്ഥാനത്തെത്താൻ മുരളീധരന് കഴിഞ്ഞിരുന്നു. ബി ജെ പിയിൽ ചേർന്ന മുൻ ഡി ജി പി ജേക്കബ് തോമസ് ഇരിങ്ങാലക്കുടയിൽ നിന്നോ തൃശൂരിൽ നിന്നോ മത്സരിക്കാനാണ് സാധ്യത. ബി ജെ പിയിൽ ഇതുവരെ ഔപചാരികമായി ചേർന്നിട്ടില്ലാത്ത മുൻ ഡി ജി പി ടി പി സെൻകുമാറിനെ വർക്കരയിൽ മത്സരിപ്പിക്കാനും ബി ജെ പി ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ബി ഡി ജെ എസിന് നൽകിയ ഈ സീറ്റ് കുറി തിരികെ വാങ്ങാനാണ് ബി ജെ പിയുടെ തീരുമാനം. ബി ഡി ജെ എസ് വഴങ്ങിയില്ലെങ്കിൽ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലോ ചാലക്കുടിയിലോ അദ്ദേഹത്തെ മത്സരിപ്പിക്കാനും ശ്രമം നടന്നേക്കാം. വിലപേശാനുള്ള ശേഷി നഷ്ടമായതിനാൽ ബി ഡി ജെ എസിന് ഇത്തവണ ബി ജെ പി നൽകുന്ന സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നും വാർത്തകളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച മുൻ പി എസ് സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇത്തവണ കരുനാഗപ്പള്ളിയിൽ നിന്ന് മത്സരിക്കുമെന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുൻനിര കേന്ദ്ര നേതാക്കൾ തന്നെയാണ് ഇക്കുറി കേരളത്തിൽ ബി ജെ പിയുടെ പ്രചരണത്തിനായി രംഗത്തിറങ്ങുന്നത്. ഇതോടെ ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെയാണ് കേരളമണ്ണിൽ കളമൊരുങ്ങുന്നത്. പണ്ടുകാലങ്ങളിൽ നമുക്കറിയാം, മറ്റ് രണ്ട് മുന്നണികളോടൊപ്പം ബി ജെ പി മത്സരത്തിനിറങ്ങിയാൽ വെറും 3-ാം സ്ഥാനത്തെത്തുമോ എന്നൊരു ആശങ്ക പോലും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ പാടെ കാറ്റിൽ പറത്തിയിരിക്കുന്നു. ഇനി 1-ാമതോ 2-ാമതോ ആണ് ബി ജെ പി എത്തേണ്ടത് എന്ന് മാത്രം നോക്കിയാൽ മതി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. We'll be right back.